ചെറിയൊരു പോലെ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മമ ആൻഡ് മരീസ് യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഒരു ശർക്കല ഉറങ്ങിയിട്ടില്ല സച്ചിന് ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയിലട്ടോ ഇന്നലെ രാത്രി വരയ്ക്ക് നല്ല ടെമ്പറേച്ചറായി ചെറിയൊരു പിമ്പിൾ പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തൊരു ഫീവറാണെന്ന് തോന്നുന്നു ആ ഫീവർ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ടാണോയെന്നറിയില്ല ഇങ്ങനെ കുരു വരാം അല്ലെങ്കിൽ വേറെ ീ ഡേയ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും വെളിയിലേക്ക് വരാം അറിയില്ല എനിക്ക് ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഒരു പത്തര ആയപ്പം ടെമ്പറേച്ചർ കയറിയതാണ് അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ കൊടുത്തിട്ടും ഒരു കുറവില്ലായിരുന്നു എന്നിട്ട് തുണിയൊക്കെ നനച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ എന്നിട്ടൊരു നാലരയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് അപ്പോഴാണ് ഞാനും ഉറങ്ങിയത് അപ്പം മെറീനയും കൊണ്ട് അങ്ങനെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വെറൈ ഇങ്ങനെ രാവിലെ എണ്ണീട്ട് കഴിഞ്ഞ് വീണ്ടും പുതിപ്പിക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഇറിറ്റേഷൻസോ തണുപ്പോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറയായിരുന്നു അത് കഴിഞ്ഞപ്പം ആൾ ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തു അപ്പോൾ ആ വെള്ളമൊക്കെ ഭയങ്കര ഇങ്ങനെ കുടിച്ചോണ്ട് അവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ചുമ്മാ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾക്ക് വയ്യാതെയായി ടെമ്പറേച്ചർ പക്ഷെ കുറഞ്ഞിട്ടില്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും വേറെ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെ അങ്ങനെ എവിടെയും അടങ്ങി കിടക്കില്ല അപ്പോൾ ഞാൻ പിന്നെ രാവിലെ തന്നെ എനിക്ക് ടെൻഷൻ കയറി ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് മുഖത്ത് ചിരിയൊന്നും വരാത്തത് നല്ല ടെൻഷൻ കയറി ഞാനപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടറുണ്ട് അപ്പം ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി പോയിട്ട് വരികയാണ് കേട്ടോ നടന്നു പോകായിരുന്നേ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആണ് അപ്പം പോയി മെറീനെ കാണിച്ചു അപ്പോൾ ടെമ്പറേച്ചറിനുള്ള മെഡിസിൻ തന്നു പാരസെറ്റമോള് തന്നു നമുക്ക് പിന്നെ ഈ ഒരു നെയ്സൽ ഡ്രോപ്സ് തന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഈ വോമിറ്റിങ്ങിനുള്ള മരുന്നൊന്നും നമുക്ക് വേണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വീട്ടിൽ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മേടിച്ച് വെച്ചതാണ് ഡോക്ടറിനെയും കൊണ്ട് ഒന്ന് പറഞ്ഞ് മേടിപ്പിച്ചതാണ് ഞാൻ ഇതൊക്കെ അങ്ങനെ വന്നു വീട്ടിൽ വന്നു അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല ദോശമാവ് ഇന്നലെ ആക്കി വെച്ച മാവാണ് അപ്പം ഞാനിനിയിപ്പം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഡ്ഡലിയുടെ പാത്രമൊക്കെ എടുത്ത് എണ്ണ പുരട്ടി കൊടുക്കുവാണേ ഇത് പഴയ ഞങ്ങളുടെ ഒരു ഇഡി ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടാണ് കേട്ടോ ഒത്തിരി പഴക്കമുള്ളതാണ് അപ്പോൾ ഞാൻ അതിൽ എണ്ണമയൊക്കെ പരട്ടാണ് നല്ല ടെൻഷനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് കാരണം അവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് ഫുള്ള് സ്പോയിലാവില്ലേ അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്ക് ഓൾറെഡി മെറിക്ക് മെറിക്കെന്തെങ്കിലുമൊക്കെ പനിയോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഞാൻ പിന്നെ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കില്ല ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ അത് ചേഞ്ച് ആയി ചേഞ്ച് ആയി വന്നത് എന്നാലും എനിക്ക് ഇപ്പോഴും നല്ല ടെൻഷനാണ് അപ്പോൾ എന്തായാലും ദോഷമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മിൽമയുടെ ഒരു കേഡാണ് മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ കട്ടത്തൈര് കിട്ടത്തില്ലേ അതുപോലെ മിൽമ ഇറക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മിൽക്കി മിസ്റ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഒരു പാൽപ്പൊടിയുടെ ടേസ്റ്റൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കേടിൽ പക്ഷെ നല്ല പാലിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി കേട്ടോ അപ്പം ഇറക്കി രാവിലെ ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ് അപ്പം നമ്മുടെ ദോശ ദോശത്തട്ടല്ല സോറി ഇഡലി തട്ടിലേക്ക് ഞാൻ ഇഡ്ഡലി ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിക്കുവാണേ അപ്പം നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള മാവായിരുന്നു അപ്പം കുറേ നാളായി നമ്മുടെ വീട്ടിൽ ഇഡലി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇഡലി ഉണ്ടാക്കാറേയില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡലി ഉണ്ടാക്കാം അതാകുമ്പോൾ എളുപ്പമാണല്ലോ ദോശ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെയും പിന്നെയും എന്തോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോഴേ മനസ്സിലിങ്ങനെ വിചാരിച്ചു ഇഡലി ഉണ്ടാക്കാത്ത ഞാനാണ് അപ്പം എനിക്ക് ഇഡലി ഉണ്ടാക്കണം ആ ഒരു മൂഡ് നമ്മുടെ മോശമായിരിക്കുന്നത് കൊണ്ടാവും അറിയില്ല അങ്ങനെ ഇഡലി തട്ടിൽ ഇഡലിയൊക്കെ വെച്ചു അനിയപ്പം അടച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തിക്കറി ഉണ്ടാക്കി കേട്ടോ ചമ്മന്തിക്കറി കുറച്ചിങ്ങനെ നന്നായിട്ട് കുറുകിയിരിക്കുന്ന ചമ്മന്തിക്കറി സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല മെറയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം ഈ ഇഡലിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് കുതിർന്നിരിക്കുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല കട്ട ചമ്മന്തി ഇഷ്ടം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് ഇഡലിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കാരണം നന്നായിട്ട് പൊങ്ങി വന്ന മാവായിരുന്നു അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മെറിക്ക് ഇഡലിയൊക്കെ കൊടുത്തു വന്നിട്ടുണ്ട് ഈ മരുന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ് ഈ വഴി കൂടെ കിടങ്ങി ഞാനൊരു പരുവായി കേട്ടോ ആൾ കുടിക്കത്തില്ല ഇങ്ങനെ ഇരുന്ന് കള്ളക്കരച്ചിത് കാര്യം കള്ളക്കരച്ചിലല്ല അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും എന്നാലും ഞാനിങ്ങനെ പറയും മെറി കുടിക്കുക അടി മേടിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധിച്ചാണ് കുടിക്കുന്നത് കുടിപ്പിക്കുന്നത് ഇത് ജസ്റ്റ് ചൂടിൻ്റെ മരുന്നാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം യ്ക്ക് കറക്റ്റ് ഒരു ദിവസത്തെ ഈ ഫീവറ് കുറഞ്ഞു കേട്ടോ അതായത് രാത്രിയിൽ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പം ഫീവറ് സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് ഡേയിൽ ആ ഒരു സമയമായപ്പോഴത്തേന് മെറിയുടെ ഫീവർ മാറിയായിരുന്നു അപ്പം മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മെറിക്ക് ഒരു ഉറക്കമൊക്കെ ആയി പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേന് മെറിയുടെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുത്തുപോലെ ഇങ്ങനെ കുരുക്കുകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു എനിക്ക് എന്തോ ക്യാമറ നോക്കുന്നത് തന്നെ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ഞാൻ വെറുതെ വീഡിയോ എടുക്കുന്നത് പക്ഷേ അതിലെനിക്ക് ചിരി വരുന്നില്ല കാരണം ടെൻഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ആ ഒരു കളറിൻ്റെ ആ ഒരു ഇതും മേടിച്ചു കൊടുത്തു കേട്ടോ അവൾക്കൊന്ന് എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫേസ് നിങ്ങൾ കണ്ടോ അവിടെ ഇങ്ങനെ ചെറിയ ഡോട്ട് പോലെയുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞത് ചൂടിൻ്റെ കുരു പോലെയാണ് കുഴപ്പമില്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ കയ്യിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ കലാമിൻ്റെ ലോഷൻ മേടിച്ചിട്ട് തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ അപ്പോൾ കണ്ടില്ലേ കയ്യിലിങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേന് ഇതൊക്കെ ഉണ്ടാവും അപ്പം കലാമിൻ്റെ ഈ ഒരു ലോഷൻ കണ്ടപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ പഴയ കാലം ഓർത്തു എൻ്റെ കുഞ്ഞിലെ എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ ഒരു സാധനമായിരുന്നു ഈ കലാമിൻ ലോഷൻ ഈ സെയിം ബോക്സ് ബോട്ടിൽ കേട്ടോ അപ്പം മെറിയുടെ പുറത്തൊക്കെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേന് വന്നു അപ്പോൾ ചെറിയ ചെറിയ ഡോട്ടാണ് നമുക്കത് കാണാൻ പറ്റില്ല അങ്ങനെ കലാമിൻ്റെ ലോഷൻ ഞാൻ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ മെറിയുടെ അദ്ദേഹത്തെയൊക്കെ മാറിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വേസ്റ്റായി എന്ന് വിചാരിക്കുന്നു